കോതമംഗലം പട്ടണത്തിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററോളം ദൂരത്തിൽ ഊയങ്കുട്ടി ഇടമലയാർ വനമേഖലയുടെ തുടർച്ചയായ വനപ്രദേശത്താണ് താളുംകണ്ടം ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വാർത്താ വിനിമയ സംവിധാനങ്ങൾ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ മുളങ്കമ്പാണ് ഇവിടത്തെ മൊബൈൽ ടവർ. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് വല്ലപ്പോഴുമെങ്കിലും മൊബൈൽ റേഞ്ച് കിട്ടുക. അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന കാലത്ത് പോലും അവശ്യ സർവീസുകൾ ഇവർക്ക് ലഭ്യമല്ല എന്നുള്ളത് ഈ ആധുനിക കാലത്തും ഏറെ ഖേദകരമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ പുറം ലോകത്ത് എത്തിക്കുക അല്ലെങ്കിൽ ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തി അയാളെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ഈ ആദിവാസി കോളനി. ഇങ്ങോട്ടുള്ള പാത തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്കാണ് വാഹനങ്ങൾ ചാടുന്നത്. അതിലെ യാത്രക്കാരുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. അത്രയ്ക്കും ഒരു ദുസ്ഥിതിയാണ് ഈ താളുംകണ്ടം ആദിവാസി കോളനിയിലെ താമസക്കാരും രോഗികൾ ഉൾപ്പെടെയുള്ളവരും അനുഭവിക്കുന്നത്. താളുംകണ്ടം ആദിവാസി കോളനിയിലെ മൂപ്പൻ മാധവനാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ ഊരിലെ വിഷമതകൾ അദ്ദേഹം നമ്മളുമായി പങ്കിടുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് മാധവനാണ്. ഞാൻ കാണിയാണ്. 55 വർഷമായി ഞാൻ കാണി ജോലി നോക്കി നടക്കുന്നത്. പക്ഷെ റോഡില്ലാത്തത് കൊണ്ട് ഒരു മാസത്തിൽ 45 ആൾ വരെ മരിച്ച ദിവസം മാസങ്ങളുണ്ടായി. വഴിയില്ലാത്തതാണ് കാരണം. അപ്പോൾ അതിന് വഴിയാണ് ഞങ്ങൾക്ക് ആവശ്യം. വഴിയില്ലാതെ ഇനി ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് തീരുമാനത്തിൽ ഉറച്ചു. അപ്പോൾ റോഡ് ഉണ്ടായതിന് ശേഷം ഇനി ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ആ കാര്യം ഉറപ്പാണ്. ആരോഗ്യ മേഖലയിൽ ഇവിടെ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാകുന്നു റോഡില്ലാത്തത് കൊണ്ട്. റോഡായി ഒരാൾക്ക് സുഖമില്ലാതെ രാത്രി പോയി ഒരാൾ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ മരിക്കുന്നതിന് പാട് ഇടയ്ക്ക് വെച്ച് മരിച്ച് ആ ആളെ തിരിച്ച് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തു. അതുപോലെ തന്നെ ഒരു കൊച്ചനൊരു 10-24 വയസ്സുള്ളൂ. അവന് 2 കുട്ടികളുണ്ട്. അവൻ ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് അവന് വന്ന് വണ്ടി വിളിച്ച് അതും ഇവിടെ വണ്ടി ഉണ്ടായത് കൊണ്ട് നേരത്തെ ആശുപത്രിയിൽ പൂത്താൻ കെട്ട് അക്കരെ പോയപ്പോഴും ആൾ മരിച്ചു. വണ്ടിയിലിരുന്ന് ആൾ മരിച്ചു. തിരിച്ചു കൊണ്ടുവന്നു. ആ അത് റോഡില്ലായ്മയാണ്. അപ്പോൾ ആ റോഡാണ് ഞങ്ങൾക്കിട അത്യാവശ്യം. അല്ല പാലമില്ലാത്ത സ്ഥലത്ത് പാലം ഉണ്ടാക്കി തരണം. ഇതിങ്ങനെ തന്നാലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. താളുംകണ്ടം ആദിവാസി കോളനിയിൽ നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.